നമസ്കാരം. അരിയിൽ കല്ല് കടിക്കുക എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ലാണ്. പക്ഷേ അരിയിൽ കല്ല് കിട്ടാറുണ്ട്. നമ്മൾ അരി കഴുകുമ്പോൾ കല്ലുകൾ കിട്ടാറുണ്ട്. ആ കല്ലുകൾ ഒരു വേള പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമോ എന്നറിയില്ല. ആ കല്ലുകൾക്കൊക്കെ ഏതാണ്ട് അരിയുടെ ഷേപ്പും അരിയുടെ കളറുമാണ്. അതുപോലെ പച്ച നിറത്തിലുള്ള ചെറുപയർ, ഈ ചെറുപയർ ഒന്ന് തപ്പി നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഈ ചെറുപയറിൻ്റെ അതേ ഷേപ്പിലുള്ള അതേ നിറത്തിലുള്ള കല്ലുകൾ കിട്ടും. മയം ചേർക്കലിൻ്റെ മറ്റൊരു മുഖത്തേക്കാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. ഇവിടെ പലതിലും മായമാണ്. പ്രത്യേകിച്ചും ഭക്ഷ്യവസ്തുക്കളിൽ ധാരാളമായി മായം ചേർക്കുന്നു. ഈ മായം ചേർക്കലിനായുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഒരു ബിസിനസ്സാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരിയുടെ അതേ ഷേപ്പിലുള്ള കല്ല്, പയറിൻ്റെ അതേ ഷേപ്പിലുള്ള കല്ല്, അതുപോലെ തന്നെ കടലയുടെ അതേ ഷേപ്പിലും നിറത്തിലുമുള്ള കല്ല്, അതുപോലെ മറ്റ് വസ്തുക്കളുടെ, അതായത് ഈ ഉണങ്ങിക്കിട്ടുന്ന വസ്തുക്കളില്ലേ, ചെറുപയർ, വൻപയർ, അതുപോലെ ഗ്രീൻ പീസ്, കടല, ഇങ്ങനെയുള്ള വസ്തുക്കളുടെ, നിലക്കടല, ഇങ്ങനെയുള്ള വസ്തുക്കളുടെയൊക്കെ അതേ ഷേപ്പിൽ, കൂടാതെ അരി, ഗോതമ്പ്, ഇങ്ങനെയുള്ള വസ്തുക്കളുടെയൊക്കെ ഷേപ്പിൽ കല്ലുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കോഴിക്കോട്, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം ഫാക്ടറികൾ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്. വീടുകൾ കേന്ദ്രീകരിച്ചും ഇത്തരം ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെയും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇവിടെ എന്ത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എന്ത് ആക്ഷൻ എടുത്തു, എന്ത് നടപടിയെടുത്തു എന്ന കാര്യം അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തെല്ലാം തരത്തിലുള്ള മായങ്ങളാണ് ഏതൊക്കെ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്നത്? അതായത് എണ്ണയിൽ പ്രത്യേക രീതിയിൽ തയ്യാർ ചെയ്ത വില കുറഞ്ഞ എണ്ണ മായമായി ചേർക്കും. എണ്ണയിൽ വേറെന്ത് ചേർത്തിട്ടും കാര്യമില്ല. പിന്നെ നിറങ്ങളും അതിനോട് ചേർന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ചേർക്കും. നമ്മൾ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തൊക്കെയായാലും മായം ചേർക്കൽ ഇപ്പോഴും തുടരുകയാണ്. മായം ചേർക്കൽ നിരോധന നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇവിടെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ഇതൊക്കെ ഒതുക്കി കൊടുക്കുന്നു എന്ന പരാതി വ്യാപകമായി തന്നെയുണ്ട്. ചില മായം ചേർക്കലുകളും ചില മായം ചേർക്കൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ കേട്ടുകഴിഞ്ഞാൽ അത്ഭുതം തോന്നും. കശുവണ്ടി പരിപ്പ്, കാഷ്യൂനട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാറുണ്ട്. ഇതിൽ ചില സാധനങ്ങൾ കഴിച്ചു നോക്കിയാൽ ചെറിയ രുചി വ്യത്യാസം അനുഭവപ്പെടും. അതെന്താണെന്ന് വെച്ചാൽ ഈ നിലക്കടല എന്ന് പറയുന്ന പദാർത്ഥം, അതായത് ഗ്രൗണ്ട് നട്ട്, ഏറ്റവും വില കുറഞ്ഞ വേസ്റ്റായി വരുന്ന നിലക്കടലകൾ, കപ്പലണ്ടി എന്ന ചിലയിടങ്ങളിൽ പറയും, അത് അരച്ച് ഒരു പ്രത്യേക രീതിയിൽ അരച്ച് ചില ഫ്ലേവറും ഒക്കെ ചേർത്ത് ഈ കശുവണ്ടി പരിപ്പിൻ്റെ അതേ രൂപത്തിലുള്ള മോൾഡിൽ വെച്ച് പ്രസ് ചെയ്ത് എടുക്കുന്ന കശുവണ്ടി പരിപ്പുകൾ, അതായത് കടല കൊണ്ടുണ്ടാക്കുന്ന കശുവണ്ടി പരിപ്പുകൾ. ഇത്രയും സാധനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വളരെ കുറഞ്ഞ തുച്ഛമായ ചിലവേ ആകുന്നുള്ളൂ. കശുവണ്ടി പരിപ്പ് അല്പം വില കൂടിയ സാധനമാണ്. അപ്പോൾ ഈ കശുവണ്ടി പരിപ്പിൻ്റെ അതേ ഷേപ്പിൽ ഈ കപ്പലണ്ടി അരച്ച് ഷേപ്പാക്കി മാറ്റി വിപണിയിൽ എത്തിക്കുന്ന പതിവ് ഉണ്ട്. അതുപോലെ തേൻ എന്ന് പറയുന്ന പദാർത്ഥം, അത് വില കൂടിയ പദാർത്ഥമാണ്. അതിലേക്ക് ചേർക്കുന്നത് വില കുറഞ്ഞ ശർക്കര വെള്ളത്തിൽ, ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും മായമാണ്. ഇപ്പോൾ വെള്ളം ചേർക്കുന്നത് ഒരു മായമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ പോലും വെള്ളം ചേർത്ത ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കെമിക്കൽ പദാർത്ഥങ്ങൾ ചേർത്ത ഉൽപ്പന്നങ്ങളും ധാരാളം. മുളകുപൊടിയിൽ ചേർക്കുന്നത് സുഡാൻ റെഡ് എന്ന് പറയുന്ന ഒരുതരം രാസവസ്തുവാണ്. ഈ സാധനം മുളകുപൊടിക്ക് നിറവും മണവും ഗുണവും നൽകും. ഒപ്പം ഇത് കഴിച്ചാൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഉറപ്പ്. മഞ്ഞപ്പൊടിയിൽ സൺസെറ്റ് യെല്ലോ എന്ന് പറയുന്ന മായമാണ് ചേർക്കുന്നത്. അങ്ങനെ ഓരോന്നിലും ഓരോ തരത്തിലുള്ള മായങ്ങൾ ചേർത്താണ് ഇന്ന് പല സാധനങ്ങളും വിപണിയിൽ എത്തുന്നത്, നമ്മൾ വാങ്ങി കഴിക്കുന്നത്. ഇതിനൊക്കെ കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണം. സത്യം പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അവിടെ ആഹാരത്തിലോ മരുന്നിലോ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിൽ മായം ചേർക്ക് അങ്ങനത്തെ സംഭവം അവിടെ ഇല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ കടുത്ത ശിക്ഷയാണ് കിട്ടുന്നത്. ഇവിടെ ഇറക്കുന്ന പദാർത്ഥങ്ങൾ, ഏറ്റവും ഹൈ ക്വാളിറ്റി പദാർത്ഥങ്ങളെ അവിടെ അവർ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. ഇവിടുന്ന് നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അത് പലതരത്തിലുള്ള പരിശോധനകൾ കഴിഞ്ഞാണ് അവിടെ വിപണിയിലേക്ക് കൊടുക്കുന്നത്. അവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റി തന്നെ അതൊക്കെ ചെയ്യും. ഇവിടെ ഗവൺമെൻറ് അതോറിറ്റി കൈക്കൂലിയും വാങ്ങി ഇഷ്ടംപോലെ മായം ചേർത്തുകൊള്ളാൻ പറയും. ഈ കടലയുടെയും പരിപ്പിൻ്റെയും ഒക്കെ ഷേപ്പിലുള്ള കല്ലുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് എത്ര ആശങ്കാജനകമായ, എത്ര ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമുക്കുണ്ടാക്കുന്ന, നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ, അതുപോലെ മലബാർ ക്യാൻസർ സെൻറ്റർ, ഇവിടേക്ക് ഇപ്പോൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത്രയധികം അർബുദ രോഗബാധിതരൊന്നും ഇതിനു മുൻപില്ലായിരുന്നു. കാലാവസ്ഥയുടെ മാറ്റം, ഭക്ഷണത്തിൻ്റെ മാറ്റം, ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള മായങ്ങൾ ചേർക്കൽ, ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ചേർക്കൽ, ഇതൊക്കെ ഇതിനൊരു കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? നമുക്ക് നല്ല ഭക്ഷണം പണം കൊടുക്കുന്ന വിലയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഉപഭോക്താക്കൾക്കില്ലേ? അപ്പോൾ തീർച്ചയായും അത് വേണ്ട നടപടി സ്വീകരിക്കേണ്ടത് അധികാരികളാണ്. ഇവിടെ ഒരു ഭക്ഷ്യവകുപ്പുണ്ട്, ഭക്ഷ്യ സുരക്ഷാ വകുപ്പുണ്ട്.
ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്, ഇവരുടെ പരിശോധനാക്രമം എങ്ങനെയാണ്, ഈ മായം ചേർക്കലൊക്കെ യഥേഷ്ടം ഇപ്പോഴും നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പരിശോധിക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. മായം ചേർക്കലിൻ്റെ ഒരു ലോകമാണ് ഇത്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇത് കേരള ജനത ഇതൊക്കെ ഒരു ശീലമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിൽ മരുന്നുകളിൽ പോലും മായം ചേർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കഠിനമായ വസ്തുത. ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതല്ലേ, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ, പരിശോധിക്കപ്പെടേണ്ടതല്ലേ, നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഈ ചോദ്യം നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക, അധികാരി വർഗത്തോടും ചോദിക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.